കസ്തൂരി മോക്ക് സുഖം തന്നെയല്ലേ? വീട്ടിലായിരിക്കും അല്ലേ? വീട്ടിലില്ല. എവിടെ പോയി? അത് അവൾക്ക് എക്സാം ഒക്കെ എടുത്തതല്ലേ, അങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇങ്ങോട്ടോ? എപ്പോ? അത് രാവിലെ. എത്ര മണിയുടെ ബസ്സില്? 6 മണിക്ക് അടിവാരത്തേക്കുള്ള ബസ്സിൽ പോന്നിട്ടുണ്ട്. ഓ, അപ്പോ 5 മണിയാകുമ്പോ ഇവിടെ എത്തുമായിരിക്കും അല്ലേ? പേടിക്കണ്ട, ഞാനിവിടെ തന്നെ ഉണ്ട്. ആ, എന്നാ ശരി. ആ ശരി. അഞ്ചു മണിക്ക് മുമ്പ് അവൾ അവിടെ എത്തിയില്ലെങ്കിൽ എന്താ സാർ? ഒരു ടെൻഷൻ. ഏയ്, ഒന്നുമില്ല. കഴിഞ്ഞ തവണ പൂമ്പാരെന്ന് വിളിച്ച ആള് തന്നെ ഇത്. ആരാ സാർ ഇത്? എന്നെ വിളിക്കുന്നവരുടെ പേരും മേൽവിലാസമൊക്കെ അറിയണം തനിക്ക്. പൂമ്പാരെന്ന് വരുന്ന കോള് ഒരു കുഴപ്പം പിടിച്ച കോളെന്ന കാര്യം ഉറപ്പാ. കസ്തൂരി വീട്ടിൽ നിന്നിറങ്ങിയത് അവളുടെ പുസ്തകവും കാവും മുത്തുമ്മനും എല്ലാം എടുത്തുകൊണ്ട് തന്നെ. അവള് പൂമ്പാറൊക്കെ തിരിച്ചു പോകാൻ തന്നെ ആരോടും പറയാതെ ഇറങ്ങിയ. മറ്റെല്ലാവർക്കും കസ്തൂരി ഏതോ ഒരു പെൺകുട്ടി, അവളെ കാണാനില്ല, അത്രയേ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പോ എല്ലാവരും അവളെ മറക്കും, അവളെങ്ങോട്ടോ പോയെന്ന് വിശ്വസിക്കും. പക്ഷേ എനിക്കവൾ എന്റെ രക്തത്തിൽ പിറന്ന എന്റെ മോളല്ലേ. മറ്റാർക്കും അറിയില്ലെങ്കിലും ഞാൻ അവളുടെ അച്ഛനല്ലേ. അവളിപ്പോൾ എവിടെയുണ്ടെന്ന് അറിയുന്നത് വരെ ഈ അച്ഛന് മനസ്സമാധാനം കിട്ടൂ? എനിക്കിവിടെ അടങ്ങി നിൽക്കാൻ പറ്റുമോ? ഇത്രയും കാലം അവളുടെ ജീവിതത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇനി അങ്ങോട്ട് എന്റെ മോൾക്കൊരു ജീവിതം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാണോ? എനിക്ക് പൂമ്പാറയ്ക്ക് പോകണം. എന്നിട്ട് ശീരുവിന്റെ മുന്നിൽ വച്ച് കസ്തൂരിയോട് നീ എന്റെ മോളാണെന്ന് പറയണം. പറയും ഞാൻ, പറയാതിരിക്കാൻ ഇനി വയ്യ. എല്ലാരും ചേർന്ന് അതിനെ ഇവിടെ നിന്ന് നാടുകടത്തിയതാ. കൗസ്തുഭത്തിൽ ഇന്ന് വരെ ഇതുപോലൊരു ക്രൂരത ആരും കാണിച്ചിട്ടില്ല. റാണി ചേച്ചി എന്ന് വിളിച്ചത് എന്റെ പിന്നാലെ നടക്കുന്ന അവളെ തല്ലുമ്പോ മോൾക്കൊന്ന് തടയായിരുന്നില്ലേ? അവളെ ഇവിടെ ആരെങ്കിലും തല്ലുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. തല്ലി ഓടിച്ചു, എന്നാൽ അവിടെ എത്തിയൊന്നും ആരെങ്കിലും അന്വേഷിച്ചോ? വല്യച്ച, സോറി, ഞാൻ അറിയാതെ തല്ലിപ്പോയതാ. അതെ, അവൾ അവിടെ എത്തിയോന്ന് എങ്ങനെ അറിയാ? അവളുടെ വീട് എവിടെയാണെന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ മോളെ. അറിയുന്നവർക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താ കണ്ടും കൂടാ. കസ്തൂരി അവിടെ എത്തിയോന്ന് നിനക്കൊന്നു പോയി അന്വേഷിച്ചൂടെ? ഇത് തന്നെയാ അവളെ കാണാൻ പോകാനുള്ള അവസരം. ആരും പോയില്ലെങ്കിൽ ഞാൻ പോയി അന്വേഷിക്കും. കൂട്ടിക്കൊണ്ടുവരാനല്ല, കൂടണഞ്ഞോ എന്നറിയാൻ. വലിച്ചന്റെ കൂടെ ഞാനും വരും. ഞാനവളെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരും. ആദ്യം ജീവനോട് എനിക്ക് തിരിച്ചു തന്നത് അവളാ.
എന്റെ ഈ ജീവിതം മുഴുവൻ അവളോട് കടപ്പെട്ടത്. ഞാൻ പോവാം നാളെ തന്നെ. അവളവിടെ എത്തിയെന്ന് അറിഞ്ഞിട്ട് ഞാനിങ്ങ് തിരിച്ചു വരാം. മതി, തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി. കസ്തൂരിയെ കണ്ട് എല്ലാ കുറ്റബോധവും അവളുടെ മുന്നിൽ ഇറക്കി വെച്ച് തിരിച്ചു വരണം. ഇവിടെ ഇറങ്ങാനുള്ളവർ വാ. ആരാ ഇറങ്ങുന്നത്? മാറിയോ? ആ അവിടെ എത്ര. ചേട്ടാ, എന്റെ കയ്യില് പൈസ ഇല്ല കേട്ടോ. പൈസ ഇല്ലെന്നോ? ഒന്ന് മെല്ലെ പറയട്ടാ. വണ്ടിക്കൂലിക്ക് കാശില്ലാതെയാണോ ഇതിനകത്ത് കയറിയത്? ചേട്ടാ, ഞാൻ പിന്നെ തരാം. പിന്നെ തരാന്നോ? ട്രിപ്പ് അടിക്കുന്ന വണ്ടിയിലും കടം പറയുന്നോ? പലചരക്ക് കടയല്ല ഇത് കടം പറയാൻ. ചേട്ടൻ ഇതുവഴി എപ്പോഴും ഓടുന്നതല്ലേ, ഞാൻ എത്തിച്ചു തരാം. വണ്ടിക്കൂലി കാശില്ലെങ്കിലേ അത് കേറുമ്പോ പറയണായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ പിന്നെ തരാം. എന്റെ കയ്യില് കാശില്ലാത്തത് കൊണ്ടല്ലേ സത്യം പറഞ്ഞ വിശ്വസിക്കണ്ടേ? ഇതെന്താ, സത്യത്തിനൊന്നും ഒരു വിലയില്ലേ മോളെ? സത്യത്തിനേക്കാൾ വിലയാ ഡീസലിന്. മോൾക്ക് അതറിയോ? വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാതെ കെട്ടിയെടുത്തോളും. കേരള കസ്തൂരി, നീ നിന്റെ കെട്ടിയോന്റെ വീട്ടിൽ നിന്ന് വരികയല്ലേ. കെട്ടിയോ വണ്ടിക്കൂലിയൊന്നും തന്നില്ലേ? നിന്നെ കാണാൻ അങ്ങോട്ട് വന്നപ്പോ നീ ഇങ്ങോട്ട് പോന്നു. അമ്മ ഇങ്ങോട്ട് പോയിന്ന്? നിന്റെ അമ്മ നിന്നെ കാണാൻ നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. കാമുത്തപ്പ, ഇനി അമ്മ അവിടെ ചെന്ന് എന്തൊക്കെയാവും സംഭവിക്കുക? നീ അതുങ്ങത്താ. എന്തൊക്കെയാണ് എന്റെ കൊച്ചുമോൾ ഈ മൂത്താശിക്ക് കൊണ്ടുവന്നതെന്ന് നോക്കട്ടെ. എടി, നീ അവിടുന്ന് കുറ്റി മറിച്ചു പോകുന്നതാണോ? അതോ അവർ നിന്നെ അവിടുന്ന് ഇറക്കി വിട്ടു? നിന്നോടാ ചോദിച്ചത്. നീ നേരാ മണ്ണാണോ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പോന്നതെന്ന്? മൂത്താച്ചിയോട് എന്ത് കള്ളം പറഞ്ഞാലും അമ്മ അവിടെ ചെല്ലുമ്പോ ഞാൻ ആരോടും പറയാതെ പോന്നറി. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് എന്താടി ഒടുക്കത്തൊരു ആലോചന? എന്തെങ്കിലും ഒന്ന് പറയടി. ഞാൻ അവിടുന്ന് ആരോടും പറയാതെ പോന്നത്. പറയാതെ പോരാ, നിനക്ക് അവിടെ മടുത്തോ? അത് പരീക്ഷയ്ക്ക് മുമ്പ് ഒരു പൂജ ചെയ്യാനുണ്ട്, അത്
പറഞ്ഞ അവര് സമ്മതിക്കില്ല, അതുകൊണ്ടാ പറയാതെ പോന്നത്. പറയാതെ പോന അവര് നിന്നെ തെരഞ്ഞു നടക്കില്ലേ? അതോ നീ അങ്ങോട്ട് പോന്നപ്പോ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോ? ഞാനിവിടെ എത്തിന്ന് വിളിച്ച് പറയും. നിന്റെ തള്ള അവിടെ ചെല്ലുമ്പോ ഇക്കാര്യം അറിഞ്ഞാർക്ക് വെപ്രാണാവില്ലേ? നോക്ക്, സുഖം തന്നെയല്ലേ? നല്ലോണം പഠിക്കുന്നുണ്ടല്ലോ. ആ നിന്റെ ഭർത്താവ് നമുക്ക് പറ്റിയ പാർട്ടി തന്നെയാ. ആ മഞ്ജുളന്റെ കൊലയാളികളെ വെളിച്ചത്ത് കൊണ്ടുവന്നില്ലേ? ചുണക്കുട്ടിയാവൻ. ആ നിന്റെ പരീക്ഷ കഴിയുമ്പോ നിന്നെ കൂട്ടാൻ വരുമല്ലേ? അപ്പൊ നേരിട്ടൊന്ന് കാണണം, കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കണം. ആദിത്യൻ ന്യൂസ് ഇന്ത്യയിലെ സിംഹമാ, ഗർജിക്കുന്ന സിംഹം. ആ പിന്നെ നീ അവിടുന്ന് പോന്നു ഞാൻ അറിഞ്ഞു. മാസിയപ്പൻ, ഞാൻ അവിടുന്ന് ഒളിച്ചു പോകുന്നത് എങ്ങനെ അറിഞ്ഞു? നേരാൻ വഴിക്ക് പോന്നതല്ല, ആരും കാണാതെ ഒളിച്ചു പോന്നതാ. മിണ്ടാതിരിക്കത്തല്ലേ, ഇവള് ഒളിച്ചു പോകുന്നതൊന്നുമല്ല. ഇന്ന് കാലത്ത് 6 മണിക്ക് അടിവാരത്തേക്കുള്ള ബസ്സില് ഇവളുടെ ഭർത്താവ് കയറ്റി വിട്ടതാ അല്ലേ മോളെ? നീ എന്താ അറിഞ്ഞിട്ടാ ഈ പറയണേ? ഞാൻ ഇവളുടെ ഭർത്താവിനെ വിളിച്ചിരുന്നു, അപ്പോഴാ അറിഞ്ഞത് ഇവളെ അവിടുന്ന് ബസ് കയറ്റി വിട്ടതാന്ന്. ശരിയല്ലേ മോളെ? അപ്പൊ നീ തന്നെ പെണ്ണെ കയറി വന്നപ്പോ എന്നോട് കള്ളം പറഞ്ഞ? തള്ളയോടൊക്കെ നേര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എന്റെ മോക്ക് നന്നായിട്ടറിയാം അല്ലേ മോളെ? ആ പിന്നെ നിന്റെ അമ്മയും പ്രകാശനും തിരിച്ചെത്തിയിട്ട് അവരുടെ മുന്നിൽ വെച്ച് എനിക്ക് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിന്റെ അമ്മയും പ്രകാശനും തിരിച്ചെത്തിയിട്ട് അവരുടെ മുന്നിൽ വെച്ച് എനിക്ക് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്തായിരിക്കും ചോദിക്കാനുള്ളത്? നീ ഇങ്ങോട്ട് പോരുമ്പോ നിന്റെ ഭർത്താവ് വണ്ടിക്കൂലി തന്നില്ലേ? നീ ആ ജീപ്പുകാരന് കാശു കൊടുത്തില്ലാന്ന് ഞാൻ അറിഞ്ഞു. അതൊക്കെ പോട്ടെ, മോള് യാത്ര കഴിച്ച് വന്നതല്ലേ, പോയി വിശ്രമിച്ചോ. ആ എന്നാ ശരി, പ്രകാശം വന്നിട്ട് ബാക്കി സംസാരിക്കാം. വാടാ. എവിടെ ചെന്നാലും എല്ലാവരും എന്നെ ചോദ്യം ചെയ്യുകയാണല്ലോ. അപ്പൊ നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എന്തോ വശപ്പശകൊണ്ടല്ലോ, എന്തായാലും നല്ല നിലയ്ക്കല്ല കാര്യങ്ങളുടെ പോക്ക്. ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ ജന്തുവിനെ കെട്ടിപ്പിടിച്ചിരിക്കാന്നാണല്ലോ നിനക്ക്? ആദി, ഇവൾ ഒറ്റ ഒരുത്തിയാ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി. എന്നിട്ട് ഒന്നും അറിയാത്ത പാവത്തെ പോലെ നിൽക്കുന്നു കണ്ടില്ലേ?
നിങ്ങൾ എല്ലാവരും കൂടി തടഞ്ഞോണ്ടാ, ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഞാൻ നടക്ക. ഞാൻ കെട്ടിയ താലിയെയും എന്നെയും അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടുന്ന് പോയതും എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാവാനാ. തീർച്ചയായും എന്റെ ജീവിതം മാത്രമല്ല എന്റെ ജീവനും ഇപ്പൊ നീ തന്ന ഭിക്ഷയാ. നീ എന്നെ ഒരുപാട് തോൽപ്പിച്ചു കളഞ്ഞു. നീ കാണിച്ച സ്നേഹത്തിനും സഹനത്തിനും നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ ജന്മം എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ജീവിതത്തിൽ ആദ്യമായി നിന്നെ ശപിച്ച നാവുകൊണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരപകടവും കൂടാതെ നിനക്ക് വീട്ടിലെത്താൻ കഴിയണേ. ആരോടും പറയാതെ ഒളിച്ചോടി പോന്നാന്ന് എന്നോട് പറഞ്ഞു. അത് പറഞ്ഞ് നാവ് എടുക്കും മുമ്പ് ഭർത്താവ് ബസ് കയറ്റി വിട്ടതാണെന്ന് പറഞ്ഞു. ഇതിൽ ഞാൻ ഏതാ വിശ്വസിക്കേണ്ടത്? ആരോടും പറയാതെ ഒളിച്ചോടി പോന്നാന്ന് എന്നോട് പറഞ്ഞു. അത് പറഞ്ഞ് നാവ് എടുക്കും മുമ്പ് ഭർത്താവ് ബസ് കയറ്റി വിട്ടതാണെന്ന് പറഞ്ഞു. ഇതിൽ ഞാൻ ഏതാ വിശ്വസിക്കേണ്ടത്? പട്ടണത്തിൽ പോയി താമസിച്ചപ്പോ പച്ചക്കള്ളം പറയാൻ പഠിച്ചു. വേറെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. വലിയ വീട്ടിലെ താമസം, പൂത്ത കാശിന്റെ നടുവില ഉറക്കം എന്നൊക്കെയാ വർത്തമാനം. എന്നാ അതിൽ എന്തെങ്കിലും ഒരു ഗുണം കാണണ്ടേ? ഓട്ടക്കീശയായിട്ട് വന്നിരിക്കുക. നീ മൂത്താശിക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ പറയണതല്ല. കൊച്ചുമോൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് കഞ്ഞുകുടിച്ച് കഴിയാമെന്ന് വിചാരിച്ചിട്ടും അല്ല. നീയെങ്കിലും ഏതെങ്കിലും ഒരു വഴിക്ക് രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഈ വേവലാതി പറച്ചില്. നീ പറഞ്ഞത് നേരായാലും അല്ലെങ്കിലും നിനക്കൊരു ജീവിതം ഉണ്ടായാ മതി. ആ കഞ്ഞിയും കപ്പി എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കേ. ഇനിയിപ്പോ നമ്മുടെ ചട്ടിയും കലവും കഞ്ഞിയും കപ്പൊക്കെ പിടിക്കാവോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. മനസ്സിൽ നിന്ന് എല്ലാ ഓർമ്മകളും ദൂരെ എടുത്തെറിയണം. കഴിഞ്ഞതെല്ലാം കൊഴിഞ്ഞു വീണ കരിയിലെ പോലെ മനസ്സിലിട്ട് കത്തിക്കണം. ആ തീയിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ കസ്തൂരിക്ക് പറന്നുയരണം. പറയടാ, നീ എന്തിനാണ് ചീരുവിനെയും കൂട്ടി കസ്തൂരിയുടെ വീട്ടിൽ പോയത്? പറയാൻ പറയാൻ. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം. ചീരു എന്തിനാണ് ഇവന്റെ കൂടെ കസ്തൂരിയുടെ വീട്ടിൽ പോയത്? ഇവള് പരീക്ഷയ്ക്ക് വരാനിരിക്കെ എന്നോട് പോലും പറയാതെ നീ എന്തിനാണ് കസ്തൂരിയുടെ വീട്ടിൽ പോയതെന്ന്? നിന്റെ മുഖത്തെന്തോ കള്ളത്തരമുണ്ടല്ലോ. സത്യം പറയാതെ രണ്ടിനെയും ഒരടി മുന്നോട്ട് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. പറയമ്മേ, ഞാൻ ഇങ്ങോട്ട് വരാനിരുന്നതല്ലേ, അതിനിടയ്ക്ക് എന്തിനാ അങ്ങോട്ട് പോയത്? എന്തിനാ നീ പോയത്? നിന്റെ മോളവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോ നിനക്ക് സഹിക്കുന്നില്ലല്ലേ? അമ്മ എന്തിനാ പ്രകാശിനെയും കൂട്ടി പോയത്? ഞാൻ ഇവനെയും കൂട്ടി പോയതല്ല, ഇവൻ എന്നെയും കൂട്ടി പോയതാ.
ഞാനോ? പിന്നെ നീയല്ലേ എന്നെയും കൂട്ടി പോയത്? ഞാനെന്തിനാ അമ്മായിയും കൂട്ടി പോകുന്നേ? അമ്മായിയല്ലേ കസ്തൂരിയെ പോയി കാണുന്ന നിർബന്ധം പിടിച്ചത്? വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടും അമ്മായിയല്ലേ കൂടെ വന്നേ? ഇവന് ഒറ്റയെടുത്തും കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എന്റെ മോളെ കാണാൻ പോയത്. ഇവൻ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? കസ്തൂരിക്ക് ആ വീട്ടിൽ ഒരു സുഖമില്ല, കസ്തൂരി ആദിമോൻ ഭാര്യയായി സ്വീകരിച്ചോന്ന് സംശയമുണ്ടെന്ന്. കഴിഞ്ഞ തവണ പോയപ്പോ കസ്തൂരി ആദിമോന്റെ കാലിൽ വീണ് കരയുന്നത് കണ്ടു. അതിനെ മറക്കാൻ ഈ വല്യച്ഛന് ഒരുപാട് സമയം വേണ്ടി വരും. മാസി പറഞ്ഞില്ലേ ഇവൻ എൻ്റെ മോളോട് പ്രേമമാണെന്നും ഇവൻ കസ്തൂരി അവിടുന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഇറക്കിക്കൊണ്ട് വരുമെന്ന്. കസ്തൂരി ഇനി തിരിച്ചു വരില്ല.